Hello, welcome to PEPP Learning. CUET PG result vandhathinu shesham ningal ellavarum ore university ide application portalukal open aakkunnathum wait cheyidirikkayirikkum. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. അതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട്. എല്ലാ സ്വഭാവത്തിലുള്ള യൂണിവേഴ്സിറ്റികളും സിയുടിയുടെ അണ്ടറിൽ വരുന്നുണ്ട്. ഇങ്ങനെ സിയുടി പി ജി പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം, സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്തതിന് ശേഷം, നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഏതെല്ലാം യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ നിർബന്ധമായും കൊടുക്കണം എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് പെപ്പിൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാൻ നിങ്ങൾ ബെല്ലൈക്കൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ കൃത്യമായ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതും ആയിരിക്കും. ഇതുപോലെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാം. ഇന്ത്യയിലെ ഒട്ടനവധി യൂണിവേഴ്സിറ്റികളിലേക്ക് നടന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് സിയുടി പി ജി എന്ന് പറയുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സെൻട്രൽ, സ്റ്റേറ്റ്, പ്രൈവറ്റ്, ഡീംഡ് യൂണിവേഴ്സിറ്റികളെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അപേക്ഷാ സമർപ്പണ സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രധാനമായിട്ടും എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്കൊരു ടാർഗറ്റഡ് കോഴ്സ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഏതാണോ കോഴ്സ്, ഇപ്പോൾ നിങ്ങൾ എം എ ഇംഗ്ലീഷ് ആയിരിക്കാം, എം എസ് ഡബ്ല്യു ആയിരിക്കാം, സൈക്കോളജി ആയിരിക്കാം, എം ബി എ ആയിരിക്കാം, എം കോം ആയിരിക്കാം, എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കാം, ഫിസിക്സോ കെമിസ്ട്രിയോ ബയോടെക്നോളജിയോ ഏത് കോഴ്സും ആവാം. ആ കോഴ്സ് നിങ്ങൾ എവിടെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഏകദേശ ധാരണ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ധാരണ എങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മൾ യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരുപോലെയല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ യൂണിവേഴ്സിറ്റികളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷറും ഒരുപോലെ ആയിരിക്കില്ല. നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും എക്സ്പോഷറും ആയിരിക്കും എന്നല്ല നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് കിട്ടുക. അതേ എക്സ്പോഷർ തന്നെ ആയിക്കൊള്ളണമെങ്കിൽ നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് കിട്ടുക. കുറച്ചുകൂടിയും ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത്, ഈസ്റ്റേൺ ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന ഡിഫറൻസുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും എന്നതാണ്. ഇങ്ങനെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ സ്വഭാവത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, ഏറ്റവും മികച്ച അക്കാഡമിക് എക്സ്പോഷർ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഏതാണ് എന്നത് നിങ്ങൾ കൃത്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് ചില കോഴ്സുകളുടെ ക്രൈറ്റീരിയ ഉണ്ടാവും. നിങ്ങൾ എക്കണോമിക്സ് ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് നിങ്ങൾ വിട്ടുപോകാൻ വേണ്ടി പാടില്ലാത്തതാണ്. ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് നിങ്ങൾ വിട്ടുപോകാൻ വേണ്ടി പാടില്ലാത്തതാണ്. സോഷ്യൽ വർക്ക് ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങൾ നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യണം. രാജ്യ തലസ്ഥാനത്തുള്ള യൂണിവേഴ്സിറ്റി എന്നുള്ള നിലയ്ക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി വളരെ പ്രധാനപ്പെട്ട പൊസിഷൻ വഹിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ വ്യത്യസ്ത ടയറുകളാക്കി തിരിക്കുകയാണെങ്കിൽ അതിൽ ടോപ്പ് ടയറിൽ വരുന്ന, ടോപ്പ് വണ്ണിൽ വരുന്ന യൂണിവേഴ്സിറ്റികളിൽ പെട്ടതാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡൽഹിയിലുള്ള മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മിലിയ ഇസ്ലാമിയ എന്ന് പറയുന്നത്. എല്ലാ കോഴ്സുകളും ജാമിയ സിയുടി അണ്ടറിലല്ല, എന്നാലും നിങ്ങൾക്ക് സാധ്യമാവുന്ന സ്വഭാവത്തിൽ വരുന്ന കോഴ്സുകൾ ജാമിയ മിലിയ ഇസ്ലാമിയയിൽ വരുന്നു. മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് സബ്ജക്ട് പഠിക്കണം, നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസോ ഇന്റർനാഷണൽ റിലേഷൻസോ അല്ലെങ്കിൽ സോഷ്യോളജിയോ നിങ്ങൾക്ക് ഇംഗ്ലീഷോ ലിംഗ്വിസ്റ്റിക്സോ ഒക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെങ്കിൽ ജയൻ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ വേണ്ടി പാടില്ല എന്നതാണ്. മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള നിലയ്ക്ക് വളരെ കൃത്യമായിട്ടുള്ള സാധ്യതകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദിലെ ഗച്ചിബോളിയിലാണ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് സ്വഭാവത്ത് വരുന്ന കോഴ്സുകളും അതുപോലെ തന്നെ സയൻസ് കോഴ്സുകളും വളരെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓഫർ ചെയ്യുന്നതാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് ഒക്കെ പോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ വളരെ മികച്ച ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സോഷ്യോളജിയും കമ്പാരിറ്റീവ് ലിറ്ററേച്ചറും ഇംഗ്ലീഷും എല്ലാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്നായിട്ട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ അത് മിസ്സാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഏത് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ
ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്. നിങ്ങൾക്ക് ഇംഗ്ലീഷോ അതല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജ് സബ്ജക്റ്റുകളോ ഒക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ട യൂണിവേഴ്സിറ്റിയാണ് ഇത് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. സൗത്ത് ഇന്ത്യക്ക് വരുന്ന സമയത്ത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടും ഉണ്ട്, കേരളത്തിലാണെങ്കിൽ ഒരേ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഉണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു ടയർ ടൂവിലൊക്കെ വരുന്ന യൂണിവേഴ്സിറ്റികളാണ്. ഇത് 2009 പാർലമെന്റ് ആക്ട് പ്രകാരം വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് ഇതെല്ലാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ ഒക്കെ തുടങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ. അതിനുശേഷം പിന്നെ ബാബാ സാഹിബ് ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും മികച്ചൊരു യൂണിവേഴ്സിറ്റിയാണ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി എന്ന് പറയുന്നത്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്, പക്ഷേ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കോഴ്സുകളും സ്പെഷ്യലൈസേഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി, സിക്കിം യൂണിവേഴ്സിറ്റി, ഷിംല അങ്ങനെ ഹിമാചൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശ്, ഇങ്ങനെ പല സ്വഭാവത്തിൽ വരുന്ന യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആസാം യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെയുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങളുടെ ഒരു പ്രിഫറൻസ് ആണ്. നിങ്ങൾക്കൊരു നോർത്ത് ഈസ്റ്റ് പെർസ്പെക്റ്റീവ്, നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ പോകണമെന്ന് താല്പര്യമുള്ള ആളുകളുടെ സമയം അവർക്ക് അവിടെ നിങ്ങൾക്കൊരു ഒരു ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടുന്ന അതേ സ്വഭാവത്തിലുള്ള എക്സ്പീരിയൻസും എക്സ്പോസറും കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഒരു ടേസ്റ്റ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് പ്രിഫർ ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ നിർബന്ധമായും കൊടുക്കേണ്ട യൂണിവേഴ്സിറ്റികളിൽ ഈ ടോപ്പ് ടയറിൽ വരുന്ന യൂണിവേഴ്സിറ്റി നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. എൻ്റെ സ്കോറ് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്, എനിക്ക് അതുകൊണ്ട് അവിടെ കിട്ടാൻ സാധ്യതയൊന്നുമില്ല, ഏതായാലും കിട്ടൂല, പിന്നെ എന്തിനാണ് കൊടുക്കുന്നത് എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും കൊടുക്കാതിരിക്കരുത്, അപേക്ഷ കൊടുക്കാതിരിക്കരുത് എന്നുള്ളതാണ്. അതിൽ തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി വളരെ റീസെൻ്റായി വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് IGNTU എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ള പല യൂണിവേഴ്സിറ്റികളുണ്ട്, ഹേമാവതി നന്ദൻ ബഹുഗുണ ഗർവൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ ഒക്കെ പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ. അതും നിങ്ങളുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ കൊടുക്കാൻ. എല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരേ സ്വഭാവത്തിലുള്ള എക്സ്പീരിയൻസും എക്സ്പോഷറും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന ഒരു എക്സ്പോഷർ അല്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കിട്ടുക, നിങ്ങൾക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല നിങ്ങൾക്ക് IGNTU കിട്ടുക, അതല്ല നിങ്ങൾക്ക് JNU കിട്ടുക. ആ ഒരു ക്യാമ്പസുകളുടെ ഡിഫറൻസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതിൽ തന്നെ കൾച്ചറൽ ഡിഫറൻസുകൾ ഉണ്ടാവും. ഒരു നോർത്ത് ഇന്ത്യൻ കൾച്ചറൽ ഡിഫറൻസ്, സദേൺ പാർട്ടിലേക്ക് വരുന്ന സമയത്ത്, നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന സമയത്ത്, ഇങ്ങനെ ഇന്ത്യ ഒരു ബഹുസ്വര രാജ്യം എന്നുള്ള നിലയ്ക്ക് വ്യത്യസ്ത കൾച്ചറൽ ഡിഫറൻസുകൾ ഓരോ യൂണിവേഴ്സിറ്റീസും ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് വേണം. മാത്രമല്ല ഓരോരുത്തരുടെയും അഫോർഡബിലിറ്റി, ഫീസ് സ്ട്രക്ചർ, നിങ്ങൾക്കുള്ള സാധ്യതകൾ, സ്കോളർഷിപ്പ് പ്രൊവിഷൻസ്, ഇതൊക്കെ പരിഗണിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങളുടെ യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യാൻ എന്നതാണ്. അതല്ലാതെ ഞാൻ എനിക്ക് ഇത്ര മാർക്കുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ യൂണിവേഴ്സിറ്റി കിട്ടൂല എന്ന് ഞാൻ ഏകദേശം ഉറപ്പിച്ച സ്ഥിതിയാണ്, അതുകൊണ്ട് ഇനി അവിടെ കൊടുക്കേണ്ട എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഒരു പക്ഷേ നിങ്ങൾക്കൊരു സ്പോട്ട് അഡ്മിഷന് പോലും സാധ്യതയുണ്ടെങ്കിൽ, ഒരു പക്ഷേ നിങ്ങളെ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കണം. അപ്പം പരമാവധി നിങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റിയിലും അപേക്ഷ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ആരും പോകാത്ത യൂണിവേഴ്സിറ്റി, ആരും അപ്ലൈ ചെയ്യാൻ സാധ്യതയില്ലാത്ത യൂണിവേഴ്സിറ്റി, എവിടെയെങ്കിലും ഒന്ന് നമുക്ക് കയറി പറ്റണമെന്നുണ്ടെങ്കിൽ എന്നാൽ ആരും പ്രിഫർ ചെയ്യാത്തത് എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധ്യത ഒരു പക്ഷേ ഉണ്ടായിക്കോണമെന്നില്ല. എല്ലാവരും വിചാരിക്കൽ അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു പക്ഷേ ആരും കൊടുക്കാത്തൊരു കോഴ്സ് പറഞ്ഞുതരും, അല്ലെങ്കിൽ ആരും പോവാത്തൊരു യൂണിവേഴ്സിറ്റി എവിടെയാണ് ഉണ്ടാവുക, ഞാൻ മാത്രം എന്നുള്ള സ്വഭാവത്തിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ ആളുകൾ ആലോചിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട സംഗതി, എല്ലായിടത്തും ആളുകളുണ്ടാവും. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. പല വിദ്യാർത്ഥികളെയും നമുക്ക് പെപ്പിലൂടെ തന്നെ നിങ്ങൾ എൻട്രൻസ് കോച്ചിങ് വഴിയൊക്കെ ഇന്ത്യയിലെ ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും നമ്മൾ വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുകയും എൻട്രൻസ് കോച്ചിങ് പരിശീലനത്തിലൂടെ വിദ്യാർത്ഥികൾ അവിടെ എത്തിച്ചേരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്ന സംഗതി, നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങളിപ്പോൾ ഹേമാവതി നന്ദൻ ബഹുഗുണ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ജമ്മുവിലാണെങ്കിലും കശ്മീരിലാണെങ്കിലും ഇപ്പോൾ ഷിംലയിലാണെങ്കിലും എവിടെയാണെങ്കിലും, നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ മലയാളി സാന്നിധ്യം ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ ഓരോ യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്പീരിയൻസും അറ്റ്മോസ്ഫിയറും വൈബ്രൻസിയും ഒക്കെ ഡിഫറൻ്റ് ആണ്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ തീർച്ചയായിട്ടും കോഴ്സുകൾ സെലക്ട് ചെയ്യുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ ടോപ്പ് ലെയറിൽ വരുന്ന യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ നിർബന്ധമായും കൊടുക്കണം. സെക്കൻഡ് ടയറിൽ വരുന്ന യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നത് അതിനുശേഷമാണ് നിങ്ങളുടെ ഒരു പ്രയോറിറ്റിയിലൊക്കെ
പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ വരുന്നത്. ഇപ്പോൾ തന്നെ ഒരുപക്ഷെ സി യു ടി എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നിങ്ങൾക്ക് മെയിൽ വരികയോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ ഇപ്പോൾ ഫീസ് അടച്ചാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെയിൽസോ കോൾസോ ഒക്കെ ഒരുപക്ഷെ വന്നിട്ടുണ്ടാവും. അതിലൊന്നും നിങ്ങൾ ഇനീഷ്യൽ സ്വഭാവത്തിൽ വീണു പോകരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് സി യു ടി. അതിന് മറ്റ് യൂണിവേഴ്സിറ്റികൾ കൂടി ജോയിൻ ചെയ്യുക എന്നുള്ള സംവിധാനമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ നിങ്ങളുടെ ഒരു ലീസ്റ്റ് പ്രിഫറൻസിലേക്ക് എത്തണം. കാരണം ഭയങ്കര ഫീസ് സ്ട്രക്ചറോട് കൂടിയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഒക്കെ വരുന്നുണ്ടാവുക. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾ പ്രൈമറി ഫോക്കസ് കൊടുക്കേണ്ട യൂണിവേഴ്സിറ്റികൾ, ടയർ വണ്ണിലൊക്കെ വരുന്ന യൂണിവേഴ്സിറ്റികൾ, ടയർ ടൂവിൽ വരുന്ന യൂണിവേഴ്സിറ്റികളും നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആക്കുന്ന സമയത്ത് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കമ്മ്യൂണിറ്റികളുണ്ട്, ഹെൽപ് ഡെസ്ക് സംവിധാനങ്ങളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ അവിടെ തന്നെയുള്ള ഫ്രട്ടേണിറ്റി മലയാളം സംസാരിക്കുന്ന മലയാളികളായിട്ടുള്ള ആളുകൾ, മല്ലു ഫ്രട്ടേണിറ്റിയിൽപ്പെട്ട ആളുകൾ എല്ലാവരും ഈ പറയുന്ന സ്വഭാവത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വിവിധ സംഘടനകൾ, വിവിധ ഓറിയൻറ്റേഷൻസ് ഉള്ള ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യാനും സ്റ്റുഡൻസും സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റി എങ്ങനെയാണ്, യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ദൂരം എത്രയുണ്ട്, എങ്ങനെയാണ് അവിടുത്തെ യാത്രാ സൗകര്യം, ഫെസിലിറ്റി ഉണ്ടോ യൂണിവേഴ്സിറ്റിയിൽ, മറ്റ് സംവിധാനങ്ങളുണ്ടോ, സൗകര്യങ്ങളുണ്ടോ, എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റാൻ സാധ്യതയുണ്ടോ, ഇതൊക്കെ നിങ്ങളൊരു പ്രൈമറി റിസർച്ചൊക്കെ നടത്തിയതിന് ശേഷം വേണം നിങ്ങൾ പോകാൻ എന്നുള്ളതാണ്. അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റികൾക്കും ഓരോ കൾച്ചർ ഉണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മികച്ചൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാനും നല്ല കോഴ്സിന് അഡ്മിഷൻ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും എന്നതാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.